ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന സ്വന്തം പൗരന്മാർക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ഓസ്ട്രേലിയ നിയമം ലംഘിക്കുന്നവർക്ക് അഞ്ചു വർഷം തടവും കനത്ത പിഴയും ഈടാക്കുമെന്ന് ഓസ്ട്രേലിയൻ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ആദ്യമായാണ് സ്വന്തം രാജ്യത്തേക്ക് പൗരന്മാർ തിരികെ വരുന്നത് ക്രിമിനൽ കുറ്റമായി പരിഗണിക്കുന്ന രീതിയിലുള്ള താൽക്കാലിക തീരുമാനം ഓസ്ട്രേലിയ കൈക്കൊള്ളുന്നത് ഇന്ത്യയിലെ കോവിഡ് അതിവ്യാപനത്തിന്റെ സാഹചര്യത്തിലാണ് നടപടി തിങ്കളാഴ്ച മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും മെയ് മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ തങ്ങിയ ആർക്കും രാജ്യത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു ഈ ആഴ്ച ആദ്യം ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങൾക്കും ഓസ്ട്രേലിയ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ പലരും മറ്റ് രാജ്യങ്ങൾ വഴി ഓസ്ട്രേലിയയിൽ എത്തിച്ചേരുന്നുണ്ട് ഇത് തടയാൻ വേണ്ടിയാണ് പുതിയ നടപടി അമ്പത്തിയൊന്നായിരം ഡോളർ വരെയാണ് പിഴ ചുമത്തുക ക്വാറന്റൈനിൽ കഴിയാതെ മറ്റ് രാജ്യങ്ങൾ വഴി ഓസ്ട്രേലിയയിലേക്ക് പ്രവേശിക്കുന്നവർക്കാണ് വിലക്ക് ബാധിക്കുക ഇന്ത്യയിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചതും മരണങ്ങളുമാണ് ഇത്തരമൊരു നടപടിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി മെയ് പതിനഞ്ച് വരെയാണ് നിലവിലെ വിലക്ക് പതിനഞ്ചിന് സർക്കാർ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കും അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്കയും രംഗത്തെത്തി കഴിഞ്ഞു കോവിഡ് വ്യാപനം രാജ്യത്ത് രൂക്ഷമായതോടെയാണ് തീരുമാനം മെയ് നാല് മുതൽ വിലക്ക് നിലവിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു സെന്റർ ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവിഷൻ നിർദ്ദേശപ്രകാരമാണ് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയത് താൽക്കാലിക വിസയുള്ളവർക്കാണ് വിലക്ക് ഇതു സംബന്ധിച്ച പ്രത്യേക ഉത്തരവ് പുറത്തിറക്കി അതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർക്ക് ബ്രിട്ടനും വിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനെ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ബ്രിട്ടീഷ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം ഇതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള നഴ്സുമാരുടെ യാത്ര അനിശ്ചിതത്തിലായി വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക